ഇവിൾ ജെറ്റ് ഇരിട്ടിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോഗ്രാമിൽ എന്തുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്? ഞാൻ അവരെ ചതിച്ചു, എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ പോയില്ല, ഞാൻ പേടിച്ച് മാറി എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി എനിക്ക് വീട്ടിലേക്ക് വരേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. എനിക്ക് മറ്റൊന്നുമല്ല, മറ്റൊരു കാരണമോ എന്നെ ആരും ഇൻഫ്ലുവൻസ് ചെയ്തതോ അല്ലെങ്കിൽ എനിക്ക് എന്നോട് പോരുതെന്നാരും പറഞ്ഞിട്ടോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് വീട്ടിലായിട്ട് വരേണ്ട അത്യാവശ്യമായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാനത് അവരോടെല്ലാം പറഞ്ഞാണ്, ഓർഗനൈസേഴ്സിനോട് എല്ലാവരോടും ഞാൻ പറഞ്ഞാണ് എനിക്ക് വരാൻ സാധിക്കില്ല. എമർജൻസി ആയിട്ട് ഞാൻ രാത്രി തന്നെ ഡ്രൈവ് ചെയ്ത് തിരിച്ചു വരികയായിരുന്നു. അതെന്താണെന്നുള്ളത് പേഴ്സണൽ കാര്യമാണ്, എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് സമയത്ത് പുള്ളി ലാസ്റ്റ് അരുൺസ്മുഖ് എന്നെ വിളിച്ചു, എന്നടാ എന്തായാലും ഒരു പരിപാടി നടക്കുക, വിദ്വേഷ സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നീ മല്ലുവിനെ വിളിച്ച് സംസാരിക്കുക. അപ്പോൾ ആ സമയത്ത് ഈ പുള്ളി വരാമെന്ന്, ആ സമയത്തും പുള്ളി വരാമെന്നെല്ലാം പറഞ്ഞ് കൺഫേം ആയിട്ട് പിന്നെ എല്ലാം പറഞ്ഞ് ഇങ്ങനെ എല്ലാം സെറ്റ് ആയിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ മല്ലുവിനെ വിളിച്ചു. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ശത്രുക്കളാണ്. ഞാൻ വിളിച്ച സമയത്ത് പുള്ളി ഒന്ന് സ്കിപ്പ് അടിക്കാൻ നോക്കി, ഒരു മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം, ഞാൻ പറഞ്ഞു പറ്റൂല ഇപ്പം തന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് പുള്ളി പറഞ്ഞ് വരാൻ പറ്റുമെങ്കിൽ വരാം, താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു എനിക്ക് തോന്നി. പക്ഷേ ഞാൻ എന്നിട്ട് വീണ്ടും ഈ പറഞ്ഞ വ്യക്തിക്ക് ഈ വോയിസ് അയച്ചു കൊടുത്തു, ഈ പ്രമുഖന്, മല്ലു വരാന്നാ പറഞ്ഞ, അവനൊരു പ്രശ്നമില്ലെന്നാ പറഞ്ഞ, നമുക്ക് പരിപാടി നടത്താം. കാരണം അനൗൺസ്മെന്റ് ചെയ്ത് ഒരു നാട്ടുമ്പോഴത്തെ സംഭവമാണ്, അത്ര ആൾക്കാർ കടയിലൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ചു, ആൾക്കാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു, എന്തേലും സംഭവിച്ച ഭയങ്കര ശബ്ദം. എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് അവനെ വിളിച്ചത്? അതിനു മുമ്പേ എന്നോട് പറഞ്ഞു അരുൺ സ്മോക്കി ഉള്ളതുകൊണ്ടാണ് ഞാൻ വരാത്തത്. അത് കഴിഞ്ഞ് ചോദിച്ചു, നീ എന്തിനാ അവനെ വിളിച്ചത്? അവനെ വിളിച്ചാണ് നീ കാണിച്ച ഏറ്റവും വലിയ തെറ്റ്, അവനെ വിളിക്കാൻ പറ. അങ്ങനെ എന്തായാലും പുള്ളി നമുക്കിട്ട് നല്ല രീതിയിൽ വെച്ചിട്ടങ്ങ് പോയി. ആ വെച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈറ്റിലും തകർത്തിട്ടാണ് പുള്ളി പോയത്. എൻ്റെ ഈറ്റിലെന്ന് വെച്ചാൽ എനിക്ക് ശരിക്കനെ, കാരണം ഞാൻ ഇത്രയും ദിവസം പൊട്ടനായി പോയി. കാരണം എൻ്റെ യൂട്യൂബിൻ്റെ പാസ്വേഡ് മുതൽ എൻ്റെ ഫേസ്ബുക്ക്, എൻ്റെ എല്ലാ ഓൾ സോഷ്യൽ മീഡിയ എല്ലാം പുള്ളി എടുത്തുണ്ടായിരുന്നു, അത്ര വിശ്വസിച്ച് ഞാൻ ചെയ്തത്. അപ്പം ഈ ഒരു ഭാഗത്ത് വെച്ചാൽ എന്നാ പറയുക, ഇതൊക്കെ അടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ശരിക്കും അത് എഫക്റ്റ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോ ആൾക്കാരെ നമുക്ക് കാണാനോ. ഈ പ്രശ്നത്തിൽ ഇരുട്ടിലുള്ള ആൾക്കാർ തമ്മിലടിച്ചു നോക്കുന്നത് ഭയങ്കര വിഷമായ ഇരുട്ടിലുള്ള ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു.